ദൈവത്തിൽ നാം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും ആറാം ക്ലാസ്സിലെ പുതിയൊരു പാഠത്തിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ അറിയുവാനും പഠിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിലെ ക്ലാസ് ആരംഭിച്ചപ്പോൾ പ്രാർത്ഥിച്ച പോലെ എല്ലാ ആഴ്ചയും ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? സൺഡേ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ മാത്രമാണോ പ്രാർത്ഥിക്കാറുള്ളത്? അല്ല, സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ മാത്രമാണോ പ്രാർത്ഥിക്കാറുള്ളത്? ആണോ? അല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കൊരാപത്ത് വരുമ്പോൾ, നമുക്കൊരു രോഗം വരുമ്പോൾ, നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ, പരീക്ഷയ്ക്ക്, അങ്ങനെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുകൂടാതെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വീടുകളിൽ പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, അങ്ങനെ യാമപ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. നിങ്ങൾ ചെല്ലാറില്ലേ പ്രാർത്ഥന? ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ പ്രാർത്ഥന, പെട്ടെന്നുണ്ടാകുന്നൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി ദൈവത്തിന് മുമ്പിലേക്ക് അങ്ങ് വെക്കുകയാണ്. ദൈവമേ, എനിക്കത് വേണം. ദൈവമേ, എൻ്റെ ഇന്ന ഇഷ്ടം നീ സാധിച്ചു തരണം. ദൈവമേ, എൻ്റെ ഇന്ന കാര്യം നീ നടത്തി തരണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഒരു നീണ്ട ലിസ്റ്റ് അങ്ങ് കൊടുക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ശരിക്കുള്ള പ്രാർത്ഥന എങ്ങനെയാണോ, ശരിയായ വിധത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടത്. ആ കാര്യങ്ങൾ നമ്മൾ നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊന്ന് പറയാം: സ്തുതിപ്പ്, യാചന, സ്തോത്രം. ഇങ്ങനെ മൂന്ന് പോയിൻറ്റുകളാണ് പ്രധാനമായിട്ടും ആ പ്രാർത്ഥനയിൽ വേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളും നല്ല ചിട്ടയായി ക്രമീകരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്വയം പ്രേരിതമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, അല്ലാതെ നല്ല ചിട്ടയോടെ ഈ സ്തുതിപ്പും യാചനയും സ്തോത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. അതാണ് നമ്മുടെ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ പ്രാർത്ഥനാക്രമങ്ങളിലെല്ലാം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ പ്രാർത്ഥന, അത് എത്ര നേരമാണെന്ന് നമുക്കൊക്കെ അറിയാമോ? എത്ര യാമപ്രാർത്ഥനകൾ? ഏഴ് യാമപ്രാർത്ഥനകളാണ് നമുക്ക് പിതാക്കന്മാർ ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത്. അവ സന്ധ്യ, സുതാര, പാതിരാത്രി, പ്രഭാതം, മൂന്നാം മണി, ആറാം മണി, ഒൻപതാം മണി എന്നിങ്ങനെ ഏഴ് യാമപ്രാർത്ഥനകളാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായി വീടുകളിലും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നാൽ പലരുടെയും ജോലി തിരക്ക് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏഴ് നേരത്തെ യാമപ്രാർത്ഥനകളും കൃത്യമായി അതാത് യാമങ്ങളിൽ നടത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവയെ രണ്ടായിട്ട് ചുരുക്കിയിരിക്കുന്നു: രാവിലെയും വൈകുന്നേരവുമായിട്ട്. അതിൽ സന്ധ്യയ്ക്ക്, വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലേണ്ടത് ഒമ്പതാം മണി, സന്ധ്യ, സുത്താറ. ഇങ്ങനെ ഈ മൂന്ന് ക്രമങ്ങളാണ്, ഈ മൂന്ന് യാമപ്രാർത്ഥനകളും ഒന്നിച്ച് ചേർത്ത് സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നു. ഇനി പ്രഭാത പ്രാർത്ഥനയിലോ? പാതിരാത്രി, പ്രഭാതം, മൂന്നാം മണി, ആറാം മണി, അങ്ങനെ നാല് യാമപ്രാർത്ഥനകൾ ഒരുമിച്ച് പ്രഭാതത്തിൽ ചൊല്ലുന്നു. അങ്ങനെ ഏഴ് യാമപ്രാർത്ഥനകൾ രണ്ടായിട്ട് സൗകര്യാർത്ഥം, പലരുടെയും സൗകര്യാർത്ഥമായിട്ട് ചുരുക്കിയിരിക്കുന്നു. എന്നാൽ പറ്റുന്നവരെല്ലാം ഏഴ് യാമപ്രാർത്ഥനകളും ഏഴ് യാമത്തിൽ തന്നെ ചൊല്ലി ആ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ഏഴ് നേരത്തെ യാമപ്രാർത്ഥനകൾ സൺഡേ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ മക്കൾ പഠിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഈ ഒന്നാം ക്ലാസ്സിന് മുമ്പേ നിങ്ങളിത് കേട്ടിട്ടും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാരണം നമ്മുടെ വീടുകളിൽ ഈ യാമപ്രാർത്ഥനകൾക്ക് ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ പ്രാർത്ഥനകളിൽ ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥന രണ്ടും മൂന്നും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. നാലാം ക്ലാസ്സിൽ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന 140, 141, 118, 116 എന്നീ മസ്മൂറകൾ, ഈ സങ്കീർത്തന ഭാഗങ്ങൾ പ്രാർത്ഥനയായിട്ട് പഠിച്ചു. തുടർന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു പ്രാർത്ഥന പഠിച്ചു. ഏതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു ക്ലൂ തരാം. അനുതാപത്തിൻ്റെ പ്രാർത്ഥന എന്നാണ് അതറിയപ്പെടുന്നത്. യെസ്, കറക്റ്റ്. 51 സങ്കീർത്തനം, 51 മസ്മൂറ.
അതാണ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത്. ദൈവമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന ശരിക്കും ഒന്നുകൂടി എടുത്ത് നിങ്ങൾ പഠിച്ചോളണം. ഈ പ്രാർത്ഥന നമ്മുടെ നമസ്കാരക്രമത്തിലുണ്ട്. നിങ്ങളത് ശരിക്കും ഒന്നുകൂടി മനസ്സിരുത്തി കാണാതെ പഠിച്ചോളണം. ഈ 51-ാം സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിലോ അല്ലെങ്കിൽ യാമപ്രാർത്ഥനകളോ ഉപയോഗിക്കാറില്ല. അത് ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളും വരുമ്പോഴാണ് ഈ 51-ാം മസമൂറ നമ്മുടെ യാമപ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നത്. ഈ 5-ാം ക്ലാസ്സിൽ 51-ാം മസമൂറ കൂടാതെ സന്ധ്യാപ്രാർത്ഥനയുടെ കുറച്ച് ഭാഗം കൂടി നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ 6-ാം ക്ലാസ്സിൽ പ്രാർത്ഥനയുടെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. 5 ഭാഗങ്ങളാണ് ഇനിയും നമുക്ക് ഈ 6-ാം ക്ലാസ്സിൽ പ്രാർത്ഥനയുടേതായിട്ട് പഠിക്കാനുള്ളത്. അവ ദൈവമാതാവിനോടും പരിശുദ്ധന്മാരോടും ഏകപരിശുദ്ധനോടും പിന്നെ അനുതാപത്തിൻ്റെയും പിന്നെ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥനകളാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം. വളരെ ലളിതമായിട്ട് നമ്മുടെ നമസ്കാരക്രമത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും അതിൻ്റെ അർത്ഥം ലളിതമായിട്ടൊന്ന് പറഞ്ഞ് ഒരുമിച്ച് ചൊല്ലി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷയാണ് ആദ്യത്തെ ഭാഗമായിട്ട്. ഈ ലോകത്ത് നമുക്ക് വന്നുകൂടുന്ന സകല രോഗങ്ങൾ, മറ്റ് പീഡനങ്ങൾ, അങ്ങനെ തുടങ്ങിയ നമുക്കുണ്ടാകുന്ന സകല കഷ്ടതകൾക്കും പരിഹാരമായി നാം ദൈവമാതാവ് വഴി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മളെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി നല്ലൊരു ജീവിതം നൽകുവാനായിട്ട് ദൈവമാതാവിന് ദൈവസന്നിധിയിലുള്ള പ്രത്യേക പരിഗണന ഉപയോഗിച്ച് ദൈവമാതാവ് നമുക്ക് വേണ്ടി അവിടെ മധ്യസ്ഥം പ്രാപിക്കാനായിട്ട്. മാത്രമല്ല, നമ്മളിൽ നിന്ന് അകലെയായിരിക്കുന്നവർ യാതൊരു അപകടവും കൂടാതെ നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചെത്തുവാനും അങ്ങനെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ നമുക്ക് രക്ഷ നേടുന്നതിനായി നാം ദൈവമാതാവിനോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കാം. കന്യകയായ ദൈവമാതാവേ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോകസമുദ്രത്തിൻ്റെ ഓളങ്ങളെയും ചുഴലികളെയും നീ തടയണമേ. മാതാവേ, ദൈവസന്നിധിയിൽ നിനക്കുള്ള ധൈര്യമായ പ്രവേശനം മൂലം ദൈവം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും രോഗികൾക്ക് സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവ് നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചില്ലേ? ദൈവത്തിൽ നിന്നുള്ള കരുണ, പാപമോചനം, രോഗസൗഖ്യം, അങ്ങനെ തുടങ്ങി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മാതാവ് വഴി, പരിശുദ്ധ മാതാവ് വഴി ദൈവസന്നിധിയിലേക്ക് അപേക്ഷിക്കുന്നു. അടുത്തത് പരിശുദ്ധന്മാരോട്. സകല പരിശുദ്ധന്മാരോടുമായി നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. ജലപ്രളയകാലത്ത്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടാവും, ജലപ്രളയകാലത്ത് ദൈവനിർദ്ദേശപ്രകാരം നോഹ ജീവജന്തുക്കളെ പെട്ടകത്തിനകത്ത് സംരക്ഷിച്ചു. അതുപോലെ ഈ ലോകത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും ഈ പരിശുദ്ധന്മാർ അവരുടെ മധ്യസ്ഥത വഴി നമ്മെ കാത്തുരക്ഷിക്കാനായിട്ട്. നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. സഹദേന്മാരെ, ജലപ്രളയകാലത്തിൽ നീതിമാനായ നോഹ തന്നോടുകൂടെ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച ജീവജന്തുക്കളെ അതിൻ്റെ ഉള്ളിൽ മറച്ചുകൊണ്ട പ്രകാരം നിങ്ങൾ ലോകത്തെ ചുറ്റിയിരിക്കുന്ന തിരമാലകളിൽ നിന്നും ചുഴലികളിൽ നിന്നും അതിനെ മറച്ചുകൊള്ളണമേ. ഇപ്പോൾ നമ്മൾ സകല പരിശുദ്ധന്മാരോടുമുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഏകപരിശുദ്ധനോട്. ഇവിടെ ഏകപരിശുദ്ധൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇടവക മധ്യസ്ഥൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇടവക സ്ഥാപിതമായിരിക്കുന്നത് ഏത് മഹാപരിശുദ്ധൻ്റെ നാമത്തിലാണോ ആ മധ്യസ്ഥതയിലാണ് നമ്മൾ അഭയപ്പെടുന്നത്. ആ പരിശുദ്ധൻ ദൈവത്തെ എത്ര കണ്ട് സന്തോഷിപ്പിച്ചോ അതുപോലെ ആ പരിശുദ്ധൻ്റെ നാമം മധ്യസ്ഥതയായി നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും ദൈവത്തിന് മുമ്പാകെ കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. മോർ തോമസ് ലിഹ, നിന്റെ ശോഭ മേലുള്ളവരെ വിസ്മയിപ്പിച്ചു. നിന്റെ ശ്രേഷ്ഠമായ നാമം താഴെയുള്ളവരുടെ ഇടയിൽ പൊഴുത്തപ്പെടുന്നു. നിന്റെ യജമാനായ മിശിഹ നിന്റെ നല്ല നടപടികളെ കണ്ട് നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. ഇവിടെ നാം പ്രാർത്ഥിച്ചപ്പോൾ മോർ തോമസ് ലിഹ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇതാ ഈ ഭാഗമാണ് ഏകപരിശുദ്ധൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ ഇടവക മധ്യസ്ഥൻ ആരാണോ ആ പരിശുദ്ധൻ്റെ പേരോർക്കാം, അല്ലെങ്കിൽ ഏതൊരു പരിശുദ്ധൻ്റെ ഓർമ്മകളാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഉദാഹരണമായി നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഗീവർഗീസയുടെ ഓർമ്മ കൊണ്ടാടാറുണ്ട്, പരിശുദ്ധ ബസോലിയോസ് ബാവയുടെ ഓർമ്മ, അങ്ങനെ നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധൻ്റെ ഓർമ്മ. ഈ തോമസ് ലിഹയുടെ കാര്യം ഇവിടെ പറയാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കാവൽ പിതാവ്, ഇന്ത്യയിൽ
നമ്മുടെ രാജ്യത്ത് സുവിശേഷം അറിയിച്ച പിതാവാണ് തോമാസ്ലിഹ. അതുകൊണ്ടാണ് തോമാസ്ലിഹയുടെ പേര് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് അതാത് സമയത്ത് ഏത് പരിശുദ്ധൻ്റെ ഓർമ്മയാണ് കൊണ്ടാടുന്നത്, അല്ല എങ്കിൽ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനാരാണോ ആ പേര് ഓർത്തു പോകേണ്ടതാണ്. അടുത്ത ഭാഗം അനുതാപത്തിൻ്റെ. നമ്മൾ അനുതാപത്തിൻ്റെ മറ്റൊരു പ്രാർത്ഥനയിൽ മുമ്പ് പഠിച്ചിരുന്നു, 51 മസ്മൂറ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും നമ്മളുടെ പാപങ്ങൾക്കൊത്ത വിധം നമ്മെ ശിക്ഷിക്കാതിരിക്കാനും നമ്മൾ കർത്താവിനോട് കരുണ യാചിക്കുന്നു. നമ്മളുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ ആ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു ഭാഗമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാകും അത്. പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തെ തരണമേ. നിനക്കിഷ്ടമില്ലാത്ത വ്യർത്ഥ വിചാരങ്ങളെയും ദുശ്ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, കള്ളന് നീ തുറന്നുകൊടുത്ത പ്രകാരം നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കും തുറന്നു തരണമേ. ചുങ്കക്കാരൻ്റെയും പാപിനിയായ സ്ത്രീയുടെയും അനുതാപത്തെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും കൈക്കൊള്ളണമേ. മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്ന കരുണാസമ്പൂർണനായ കർത്താവേ, നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞതിൻ്റെ ശേഷം ക്ഷമയോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കളങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ. കർത്താവേ, നിൻ്റെ അന്ത്യമായ ന്യായവിസ്താരത്തിൽ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത് കുറ്റക്കാരായി ഞങ്ങൾ ഏറ്റവും ദുഃഖിക്കുന്നു. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിൻ്റെ കൃപ പ്രബലപ്പെട്ട് നിൻ്റെ നീതിയാൽ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തുപോയി ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധി സമയത്ത് നമ്മളുടെ തെറ്റുകൾക്കൊത്ത വിധം നമ്മളെ ശിക്ഷിക്കാതിരിക്കാൻ നമ്മുടെ കർത്താവിനോട് കരുണ യാചിക്കുന്നൊരു ഭാഗമാണിത്. മാത്രമല്ല, തള്ളിപ്പറഞ്ഞ ശേഷവും ക്ഷമയോനെ പുണ്യപ്പെടുത്തി എന്നുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ നമ്മളുടെ തെറ്റുകുറ്റങ്ങൾക്കൊത്ത വിധം നമ്മളെ ശിക്ഷിക്കാതെ നമ്മൾ കർത്താവിൻ്റെ കരുണ ഇരക്കുകയാണ്, കരുണ യാചിക്കുകയാണ്. അതാണ് അനുതാപത്തിൻ്റെ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത്. അടുത്ത ഭാഗം വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഓർത്ത് ചൊല്ലുന്ന ഒരു ഭാഗമാണിത്. കർത്താവിൻ്റെ തിരിശീലയിലെ രക്തങ്ങൾ കൈക്കൊണ്ട് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മാലാഖമാരോടൊന്നിച്ച് രണ്ടാമത് വരുമ്പോൾ ഈ വാങ്ങിപ്പോയവർ കർത്താവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുവാൻ അവർക്ക് യോഗ്യത കൊടുക്കണമേ എന്ന് നമ്മൾ ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണിത്. എത്ര മഹത്തായ ഒരു ആശയമാണ് ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് ചൊല്ലി നോക്കാം. കർത്താവെ, പുണ്യപ്പെടുത്തുന്നതായ നിൻ്റെ വിശുദ്ധ ശരീരത്തെയും രക്തത്തെയും അനുഭവിച്ചിട്ടുള്ള വിശ്വാസികളായി മരിച്ചുപോയവരെക്കുറിച്ച് നല്ല സ്മരണയുണ്ടാകുമാറാകണമേ. മിശിഹാ കർത്താവെ, നിൻ്റെ മാലാഖമാരോടുകൂടെ മഹത്വത്തിൽ നീ വരുമ്പോൾ ഞങ്ങളുടെ മരിച്ചുപോയവർ മുഖപ്രസാദത്തോടുകൂടെ നിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിൻ്റെ ദൈവത്വത്തെ സ്തുതിക്കുമാറാകണമേ. മറിയോറാഹൻ മേലൈനുവാതാറൻ. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറിയ രണ്ട് പാരഗ്രാഫ് കൂടി സന്ധ്യാപ്രാർത്ഥനയിലുണ്ട്. നമുക്കതും കൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകാനായിട്ട് നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയുടെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ചത് പരിശുദ്ധ ഏമാതാവിനോടും പരിശുദ്ധന്മാരോടും ഏകപരിശുദ്ധനോടും പിന്നെ അനുതാപത്തിൻ്റെയും വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. അപ്പോൾ സന്ധ്യാപ്രാർത്ഥന പൂർണ്ണമായി. ഇത് നിങ്ങൾ പല ആവർത്തി ഒന്ന് വായിച്ച് ശരിക്ക് കാണാതെ പഠിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും എപ്പോഴും ആവശ്യമുള്ളൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഭാഗമാണ് അടുത്തത് നാം ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഭാഗം ഏതാണെന്ന് നമുക്കറിയാമോ? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം നിങ്ങൾ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, വീടുകളിലൊക്കെ ചൊല്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വിശ്വാസ പ്രമാണവും ഈ കൂടെ നാം പഠിക്കാൻ പോവുകയാണ്. എന്താണ് വിശ്വാസ പ്രമാണം മക്കൾക്കറിയാമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത ഉറപ്പിക്കുന്ന ഒരു രേഖയാണ് വിശ്വാസ പ്രമാണം. നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. പല സംഘടനകൾക്കും അതിൻ്റെ നിയമസംഹിതകളടങ്ങുന്ന ഭരണഘടന തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പരിശുദ്ധ സഭയുടെ വിശ്വാസ പാരമ്പര്യ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് നാം എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ആധികാരികത
ഉറപ്പിക്കുന്ന ഒരു രേഖയാണ് വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് എഴുതിയുണ്ടാക്കിയതാണോ? അല്ല. നിങ്ങൾ സുന്നഹ ദോസകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ആ നിക്കായിലും കുസ്തന്തിനോപോലീസിലും എഫേസോസിലും വെച്ചുകൂടിയ പൊതു സുന്നഹ ദോസുകളിൽ നമ്മുടെ പിതാക്കന്മാർ ചർച്ച ചെയ്ത് ക്രോഡീകരിച്ച് ക്രമപ്പെടുത്തിയതാണ് വിശ്വാസ പ്രമാണം. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആധികാരികത, ഇതെല്ലാം ചർച്ച ചെയ്ത് അത് ദൈവശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട ആധികാരിക രേഖയാണ് വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ സഭയുടെ അടിത്തറ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം പരിശുദ്ധ സഭയെ സംബന്ധിച്ച്, സഭ വിശ്വാസികളെ സംബന്ധിച്ച്, നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് വളരെ ആധികാരികമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ഓരോ ഭാഗത്തും കൃത്യമായ വിശുദ്ധവേദപുസ്തക റഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണം ദൈവീകമാണ്. നിങ്ങൾ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസ പ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോൾ, വീടുകളിൽ നമ്മൾ യാമപ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് ഇല്ലേ, അതുകൂടാതെ പള്ളിയിൽ ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ശുശ്രൂഷക്കാരൻ ധൂപം വീശി പള്ളിയിൽ പടിഞ്ഞാറോട്ട് വന്ന് പൂമുഖ വാതിലിൻ്റെ അവിടം വരെ വന്ന് തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വിശ്വാസ പ്രമാണം ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് വിശ്വാസികളായവർ മാത്രമേ തുടർന്ന് അടുത്ത അന്നഫോറ ശുശ്രൂഷ, അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും, ആ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിനകത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ. വിശ്വാസികളായിട്ടുള്ളവർ മാത്രം തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്താൽ മതി എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വരവാണ് ശുശ്രൂഷക്കാരൻ്റെ ആ ധൂപം വീശിയുള്ള വരവ്. അപ്പോൾ ഇനി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് പരിശുദ്ധ സഭയിലും കർത്താവിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് ദേവാലയത്തിൽ നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ. നമ്മുടെ വീടുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ മക്കൾ കൂടെ ചൊല്ലി ഈ വിശ്വാസ പ്രമാണം ശരിക്കും പഠിച്ചു കൊള്ളണം. അപ്പോൾ ഈ വിശ്വാസ പ്രമാണം നമുക്ക് ഭാഗം ഭാഗമായി തിരിച്ച് അതിൻ്റെ അർത്ഥവും നോക്കി പഠിച്ചു പോകാം. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫ് ഞാനൊന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനും സർവവ്യാപിയും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് തന്നെ. ഇതിൽ നമ്മളെപ്പോഴും ചൊല്ലാറുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഭാഗമാണ്. എന്നാൽ മനസ്സുകൊണ്ട് ഈ ഭാഗം മൊത്തം നിങ്ങൾ ആ സമയത്ത് ചൊല്ലി തന്നെ പോകണം. അടുത്ത ഒരു പാരഗ്രാഫാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും വലിയ ഒരു പാരഗ്രാഫ്. അത് മൊത്തം ഞാനൊന്ന് ചൊല്ലാം, എന്നിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളായി നോക്കാം. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധകന്യക മറിയാമിൽ നിന്നും ശരീരിയായിത്തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു പാരഗ്രാഫിൽ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, ക്രൂശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, രണ്ടാം വരവ് ഇവയെല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് പോകുന്നത്. മാത്രമല്ല മറിയാം ദൈവമാതാവ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതും ഈ പാരഗ്രാഫിലാണ്. ഇതുകൂടാതെ ഈ പാരഗ്രാഫ് ചൊല്ലുമ്പോൾ മൂന്നിടത്ത് കുരിശു വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ നമസ്കാരക്രമങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുർബാനക്രമങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിലും ഒക്കെ ആ കുരിശു വരയ്ക്കേണ്ട ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് കുരിശു വരയ്ക്കേണ്ടത് സ്വർഗത്തിൽ നിന്നിറങ്ങി എന്ന് പറയുന്ന ഭാഗത്ത് കുരിശു വരയ്ക്കണം. രണ്ടാമത് കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് കുരിശു വരയ്ക്കണം. മൂന്നാമത് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നിടത്തും കുരിശു വരയ്ക്കണം. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് ശുശ്രൂഷക്കാരൻ ധൂപം വീശി മദ്ബഹായിൽ നിന്ന്
പൂമുഖമാതിൽ വരെ വന്ന് തിരിച്ചു പോകുന്ന സമയം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മൂന്നിടത്ത് കൂടാതെ ആ ശുശ്രൂഷക്കാരൻ ധൂവും വീശി വരുന്ന സമയത്തും കുരിശ് വരയ്ക്കേണ്ടതാകുന്നു. ആ കാര്യവും മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി നമുക്ക് വിശ്വാസ പ്രമാണത്തിൻ്റെ അടുത്ത പാരഗ്രാഫ് മൂന്നാമത്തെ ഖണ്ഡിക നോക്കാം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് വഴി, സ്ലീഹന്മാർ വഴി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്ലൈഹിക പാരമ്പര്യമുള്ള ഏകവിശുദ്ധ സഭയിൽ, നമ്മുടെ ഏകവിശുദ്ധ സഭയിൽ നാം വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഈ ഭാഗവും ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ കാതലായ ഒരു ഭാഗം തന്നെയാണ്. അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ്, അവസാന ഖണ്ഡിക നമുക്ക് നോക്കാം. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരോട് ഉയർപ്പിനും ഒരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആമേൻ. ബാർക്കിമോർ, സ്തോമൻ കാലോസ്, കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും നമ്മുടെ ഉയർപ്പിനും കർത്താവിനോടുകൂടിയുള്ള നിത്യജീവനും അതിനുവേണ്ടി നമ്മൾ നോക്കിപ്പാർക്കുന്നു എന്ന് നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നൊരു ഭാഗമാണിത്. അപ്പോൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ വിശ്വാസ പ്രമാണം മൊത്തം ചൊല്ലിയപ്പോൾ മക്കൾ കണ്ടു, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണിത്. പരിശുദ്ധ സുന്നഗദോസുകൾ വഴി നമ്മുടെ പിതാക്കന്മാർ ക്രോഡീകരിച്ച ഈ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പരിശുദ്ധ സഭയുടെയും അടിത്തറ. അത് നമ്മൾ മറന്നുപോകരുത്. മക്കൾ ഈ വിശ്വാസ പ്രമാണം പല ആവർത്തി വായിച്ച് ശരിക്ക് കാണാതെ പഠിക്കണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഈ വിശ്വാസ പ്രമാണം ആവശ്യമുള്ളതാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ആദ്യം പഠിച്ച സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗങ്ങളും നിങ്ങളുടെ പുസ്തകത്തിലെ ഒന്നാം ഭാഗം, അതായത് 8-9 പേജുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്ക് വായിച്ച് പഠിക്കണം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ അംഗമെന്ന നിലയിൽ എവിടെയും തലയുയർത്തി നിൽക്കാനുള്ള ഒരു വിശ്വാസ പ്രമാണവും വിശ്വാസ സംഹിതയും മനോഹരമായ പ്രാർത്ഥനകളും നമുക്ക് മുതൽക്കൂട്ടായി നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന പഠിക്കുക വഴി ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് ആ വിശ്വാസ പ്രമാണം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ആ വിശ്വാസ പ്രമാണം വഴി നമ്മൾ ഈ സഭയിലെ ഏറ്റവും നല്ല ഒരു സഭാ അംഗമായി തീരുവാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഉടൻ നിർത്താം. കർത്താവേ, നിൻ്റെ വേദപ്രമാണത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ച അത്ഭുതമേറിയ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. അപ്പോൾ പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.